നമസ്കാരം. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് സുരേഷ് ഗോപി. നിലവിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ്. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയാണ് മകൻ ഗോകുൽ സുരേഷ്. സിനിമയിൽ സജീവമാണ് ഗോകുലും. ഗഗനചാരി എന്ന ചിത്രത്തിലാണ് താരം നിലവിൽ അഭിനയിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താരം ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. സുരേഷ് ഗോപിയുടെ പാത പിന്തുടർന്ന് ആദ്യം സിനിമയിലെത്തിയത് മൂത്ത മകൻ ഗോകുൽ തന്നെയാണ്. ഗോകുൽ കാക്കി വേഷത്തിൽ എത്തുമ്പോൾ ചെറുകാലത്തെ സുരേഷ് ഗോപി തിരിച്ചെത്തിയ പ്രതീതിയാണ് ആരാധകർക്ക്. അച്ഛന് രൂപഭാവ സാദൃശ്യങ്ങൾ ഏറ്റവും അധികം ലഭിച്ചത് മൂത്ത മകനാണ്. മുത്തുഖൗ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച യുവ നടൻ കിങ് ഓഫ് കൊത്തയും പിന്നിട്ട് മുന്നോട്ടുള്ള യാത്രയിലാണ്. ഗോകുൽ സുരേഷ് അച്ഛന്റെ മകൻ തന്നെ എന്ന് മലയാളികൾ ഒന്നടങ്കം പറയുന്ന കാര്യമാണ്. ലുക്കിലും ശബ്ദത്തിലും മാനസങ്ങളിലുമെല്ലാം ഒരു കൊച്ചു സുരേഷ് ഗോപിയാണ് താരം. സുരേഷ് ഗോപിയുടെ ആദ്യകാല ശബ്ദവും രൂപവും ഗോകുലിന് സമാനമാണ്. അടുത്തിടെ സുരേഷ് ഗോപിയുടെ ഒരു പഴയകാല ഇന്റർവ്യൂ വൈറലായിരുന്നു. അതിലെ ശബ്ദം ഗോകുലിന്റേത് പോലെ എന്നായിരുന്നു മലയാളികളുടെ വിലയിരുത്തൽ. ഇപ്പോഴിതാ ആ അഭിമുഖം കണ്ടപ്പോൾ താൻ തന്നെ ഞെട്ടി എന്ന് പറയുകയാണ് ഗോകുൽ സുരേഷ്. അച്ഛന്റെ മാനറിസങ്ങൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അത് തനിയെ എന്നിൽ വരുമെന്നും താരം അഭിമുഖത്തിൽ പറയുന്നു. കഷ്ടപ്പെട്ട് ശ്രമിക്കേണ്ടി വരാറില്ല. അച്ഛൻ അല്ലാത്ത കുറേ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. അച്ഛന്റെ പഴയ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഡബ് ചെയ്ത പോലെ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ആദ്യമായാണ് ആ ഇന്റർവ്യൂ ഞാൻ കാണുന്നത്. അച്ഛന്റെ പഴയ ഇന്റർവ്യൂ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്റെ ശബ്ദമല്ലേ എന്ന് ആലോചിച്ചു. ഒരു പൊടിക്ക് അച്ഛന് ശബ്ദം കൂടുതലുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗോകുൽ സുരേഷ് പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തനിക്ക് സിനിമയിൽ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞിരുന്നു. തന്നെ ചവിട്ടിയിട്ടുള്ള ആളുകളെ തന്നെ പിന്നീട് ചില വേദികളിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഗോകുൽ പറയുന്നത്. പ്രത്യക്ഷത്തിൽ എന്നെ കാണിക്കുന്ന രീതിയിൽ ആരും പണിയുന്നതായി തോന്നിയിട്ടില്ലെങ്കിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കുറെ അവസരങ്ങൾ മാറിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഇത് എന്താ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന്. അതിന്റെ ചില പാറ്റേണുകളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ആയതുകൊണ്ട് സിനിമയിൽ നിന്നും പലതവണ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് എന്നെ നിർത്തിക്കൊണ്ട് പറഞ്ഞിട്ടില്ല. ചിലതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ മാറിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ നമുക്ക് എന്താ ഇങ്ങനെ നിന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. അതിന്റെ ചില രീതികളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഗോകുൽ പറഞ്ഞു. നമ്മളെ അങ്ങനെ വെറുതെ വിടുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ബന്ധമില്ലെങ്കിലും മകനാണെന്ന കാരണത്താൽ മാത്രം ചവിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് പക്ഷേ പ്രത്യക്ഷത്തിൽ ആരും കാണിച്ചിട്ടില്ല. ചിലപ്പോൾ ചവിട്ടിയിട്ടുള്ള ആളുകൾ തന്നെ പിന്നീട് ഒരു വേദിയിൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്തത് എനിക്കറിയാമെന്നും ഗോകുൽ വ്യക്തമാക്കുന്നു.